ഹായ് ഗൈസ്, പൂക്കളുടെയും ചെടികളുടെയും മാസ്മരിക സൗന്ദര്യം നുകരാൻ നിങ്ങളെ ഏവരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന ഫ്ലവർ ഷോയിലേക്ക്. വീസാൻ വ്ളോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുഷ്പോത്സവം 24 എന്ന ഓമനപ്പേരിൽ കണ്ണൂർ ഫ്ലവർ ഷോയിലെ പൂക്കളും ചെടികളും നിങ്ങളെ മാടി വിളിക്കുന്നു. അവയുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാനും അവയുടെ മാസ്മരികത അനുഭവിക്കാനും ഇവിടെ എത്തുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത് ഈ ഗ്ലാസ് ടംബ്ലറുകളിലും ബോക്സുകളിലും ഒക്കെ നിറഞ്ഞ് പുഞ്ചിരിച്ച് നിൽക്കുന്ന ഈ കുഞ്ഞൻ ചെടികളാണ്. ഇവയുടെയൊക്കെ പേരെന്തരേ? പേരൊക്കെ വായിച്ചെടുക്കണമെങ്കിലേ ഒരമണിക്കൂർ നേരത്തെ ചെല്ലേണ്ടി വരും. ആ പേരെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം കേട്ടോ. ഇതാണ് ഫ്ലവർ ഷോയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പല പല ഭംഗിയുള്ള പൂച്ചെടികൾ കൊണ്ട് നല്ല അടുക്കും ചിട്ടയോടും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ഒരു പൂക്കളം. എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിൽ പല വെറൈറ്റി ആയിട്ടാണ് ഇവർ ഓരോ വർഷവും ഇത് സെറ്റ് ചെയ്യുന്നത്. ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 19 വരെ നീളുന്ന ഈ പ്രദർശന നഗരിയിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നിരക്ക് 60 രൂപയാണ്. ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കുണ്ടാകുമെന്നാണ് തോന്നുന്നത്. പൂക്കളത്തിൻ്റെ മാറ്റ് കൂട്ടുവാൻ വേണ്ടി ദാ അങ്ങേയറ്റത്ത് നല്ലൊരു ജലധാര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ വേറൊരു ലോകത്തെത്തിയ പോലെ തോന്നുന്നു. അതിമനോഹരമായിട്ടുണ്ട്. പല വർണ്ണങ്ങൾ കൊണ്ട് സമ്മേളിച്ച ഈ പൂന്തോട്ടത്തിൻ്റെ അരികു ചേർന്ന് എല്ലാവരും സെൽഫിയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മുടെ ദൃഷ്ടി പതിയുന്നത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു ട്രാക്ടർ പോലുള്ളൊരു വാഹനത്തിലാണ്. സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള നല്ലൊരു സ്പേസാണിത്. ഇനി നമ്മളെ മാടി വിളിക്കുന്നത് പല നിറങ്ങളിലുള്ള, പല ആകൃതികളിലുള്ള, പല തരത്തിലുള്ള ഇലച്ചെടികളുടെ മനോഹാരിതയാണ്. ഇവയുടെ പേരിനും വളരെയേറെ പ്രത്യേകതയുണ്ട്. ഈ പേരൊക്കെ ആരാണാവോ കണ്ടുപിടിക്കുന്നത് അറിയില്ല കേട്ടോ. വായിക്കാൻ സമയമുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയായിട്ട് പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താ? ക്രിപ്റ്റാന്തസ്, എച്ചേവേരിയ, ഇതൊക്കെയാണാവോ പേര്. എന്ത് ഭംഗിയല്ലേ ഇവ കാണാൻ വേണ്ടിയിട്ട്. ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടിക്കൂടി വരുന്നത്. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ. ഇതൊക്കെ എവിടെ നിന്നാണാവോ കളക്ട് ചെയ്യുന്നത്? പേര് പോലെ തന്നെ ഇതിന് നല്ല വിലയുമുണ്ട്. ഒരുപാട് അനുഭവ സമ്പത്തുള്ള, അതായത് ഒരുപാട് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് പ്രകൃതിയുടെ ഭാവ വ്യത്യാസങ്ങളെ മനസ്സിലാക്കിയ കുള്ളൻ മരമുത്തശ്ശിമാരെയും മുത്തച്ഛന്മാരെയുമാണ് പേൾ ഗ്രാസിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത്. ഇവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു കുള്ളൻ മരമാണ് ഇത്. 65 വർഷം പ്രായമുള്ള ഒരു മരം. ഫൈക്കസ് SP എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ അടുത്ത് തന്നെ 45 വർഷം പ്രായമുള്ള മറ്റൊരു മരമുണ്ട്. ഫൈക്കസ് SP എന്നാണ് അതിൻ്റെ പേര്. അതിലും കുറഞ്ഞ പ്രായമുള്ള മരങ്ങൾ കുറേ ഉണ്ട് ഇവിടെ. 15 വർഷം പ്രായമുള്ള ഇത് ഒരു മരമുണ്ട് കുറച്ചിങ്ങോട്ട്. ഇത് 22 വർഷം പ്രായമുള്ള മരമാണ്. ഇത് കണ്ടില്ലേ, 32 വർഷം പ്രായമുണ്ട് ഇതിന്. ഇതാണ് ഏറ്റവും കുറഞ്ഞ പ്രായം 15 വർഷം. ഇത് കണ്ടില്ലേ, 25 വർഷം പ്രായമായ ഫൈക്കസ് ന്യൂഡ എന്ന മരമാണിത്. ഇവിടെ നല്ലൊരു പേരാൽ മരമുണ്ട്. 40 വർഷം പ്രായമാണ് ഈ കുള്ളൻ മരത്തിന്. ഈ മരങ്ങളെയൊക്കെ ഇത്തരത്തിൽ ആക്കി മാറ്റി ഇതിൻ്റെ ആ ഭംഗിയോടെ നിലനിർത്തുന്ന ഇവരുടെ ഈ കഴിവിനെ, ഇവരുടെ ക്ഷമയെ അഭിനന്ദിച്ചേ മതിയാകൂ. ഏകദേശം 20 കുള്ളൻ മരങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ. ഇവയെ ഇങ്ങനെ വളർത്തി ചെറുതാക്കാൻ ഇവയെ പരിചരിക്കുന്നവർ എത്രമാത്രം അധ്വാനിക്കുന്നുണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ചു പോവുകയാണ്.
ആളുകൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നല്ലൊരു സ്പേസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആഹാ, ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ബോഗൻവില്ല, പല കളറിലുള്ള ബോഗൻവില്ല ചെടികൾ. ഇത് പക്ഷേ വിൽപ്പനയ്ക്കുള്ളതല്ല കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ പൂക്കളൊക്കെ ചെടികളും? ഇനി അങ്ങോട്ട് ഫലവൃക്ഷ ചെടികളുടെ ഒരു പ്രതീക്ഷയാണ്. 6 മാസം കൊണ്ട് നല്ല കായ്ഫലം തരുന്ന പലതരത്തിലുള്ള പഴച്ചെടികൾ ഇവിടെ ധാരാളമായിട്ട് വാങ്ങാൻ കിട്ടും. പണം മാത്രമേ വേണ്ടൂ, നല്ല വിലയുണ്ട് ഓരോന്നിനും. സ്വദേശികളേക്കാൾ വിദേശികളാണ് ഇവിടെ സുലഭമായിട്ടുള്ളത്. ഇവ മാത്രമല്ല, ഇനി അങ്ങോട്ട് പൂച്ചെടികളുടെ പല കളറിലുള്ള പല വെറൈറ്റികളിലുള്ള പൂച്ചെടികളുടെ ഒരു മഹാസംഗമം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഹൈബ്രിഡ് വേണോ, നോർമൽ വേണോ, വില കുറഞ്ഞത് വേണോ, വില കൂടിയത് വേണോ, എങ്ങനെയുള്ളതായാലും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. കാണാം പൂക്കളുടെ മാസ്മരിക മനോഹാരിത, അവയെ അനുഭവിച്ചറിയാം നേരിട്ട്. അടുത്തറിയാം കൺകുളിർക്കെ. Thank you.
ഇത്രയുമാണ് പൂച്ചെടികളുടെ കളക്ഷൻസ്. ഇഷ്ടപ്പെട്ടില്ലേ? പല വെറൈറ്റികളിലുള്ള പല ഹൈബ്രിഡ് തരത്തിലുള്ള എല്ലാ ചെടികളും വളരെ ഭംഗിയുണ്ട് കാണാൻ. ഇതിന് നല്ല വിലയുമുണ്ട് ചെടികൾക്ക്. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് മൺപാത്രങ്ങളുടെ വലിയ ശേഖരമാണ്. മൺപാത്രങ്ങൾ മാത്രമല്ല കേട്ടോ ഇവിടെയുള്ളത്, മണ്ണുകൊണ്ടുള്ള നല്ല പലതരത്തിലുള്ള പ്രതിമകൾ കൂടി ഇവിടെയുണ്ട്. നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് ഫൈബർ കൊണ്ടുള്ള പ്രതിമകളാണല്ലോ, പക്ഷെ ഇത് നോക്കിക്കേ മണ്ണുകൊണ്ടുള്ള പ്രതിമകളാണ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നിങ്ങളിത് കണ്ടോ, കറുത്ത കളറിലുള്ള കാരപ്പാത്രം, കാരപ്പഞ്ചൂടുന്ന പാത്രം, പല തരത്തിലുള്ള ചട്ടികൾ കണ്ടില്ലേ. ഇത് ഈ ചട്ടിയുടെ ആകൃതി നോക്കിക്കേ, കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇത് കണ്ടോ, നല്ല ഒരു പൂ ചട്ടി, എന്ത് ഭംഗിയല്ലേ ഇത്. അയ്യോ, എന്തൊക്കെ ആകൃതിയിലുള്ള പൂച്ചട്ടികളാണല്ലേ, ചതുരത്തിലും ആറുവശങ്ങളുള്ള ചട്ടികളും റൗണ്ടിലുള്ള ചട്ടികളും ഒക്കെ ഉണ്ടല്ലോ, കണ്ടില്ലേ. എന്തൊക്കെ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കുന്നവരുടെ കരവിരുത് അപാരം തന്നെ അല്ലേ. നിന്ന് നോക്കുന്ന ഒരാളുടെ കണ്ണിൽ ഇങ്ങനെയാണ് പുഷ്പോത്സവ് 24. ഈ പുഷ്പോത്സവത്തിലെ പൂക്കളും ചെടികളും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ നിന്നും 4 ടൈപ്പ് ചെടികൾ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പുഷ്പോത്സവ് 24 നിങ്ങൾക്ക് കാണാനുള്ള തീയതി 19 ഫെബ്രുവരി വരെ മാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you so much.